മെമ്മറി മാപ്പിംഗ് ഇൻ ക്യാഷ് മെമ്മറി ക്യാഷ് മെമ്മറി മാപ്പിംഗ് എന്താന്ന് പറയുന്നതിന് മുന്നേ ക്യാഷ് മെമ്മറി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതാണ് എന്നാലും എന്താണെന്നൊന്ന് പറയാം ക്യാഷ് എന്ന് പറയുന്നത് സി പി യുവിനും മെയിൻ മെമ്മറിക്കും ഇടയ്ക്ക് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റ് മെമ്മറിയാണ് അപ്പോൾ എന്തിനാണ് ക്യാഷ് മെമ്മറി അവിടെ പ്ലേസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി യുവിനും മെയിൻ മെമ്മറിക്കും ഇടയ്ക്ക് വലിയൊരു സ്പീഡ് മിസ് മാച്ച് ഉണ്ട് അതായത് സി പി യു എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ് അതേസമയം മെയിൻ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മെമ്മറി എക്സിക്യൂഷൻ എന്ന് പറയുന്നത് കുറച്ച് ടൈം എടുക്കും അതായത് സി പി യുവിൻ്റെ സ്പീഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുക്കും ഒരു മെമ്മറി ആക്സസിന് അപ്പോൾ ഓരോ തവണയും നമുക്ക് ഒരു ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ട് വരുമ്പോൾ ഇങ്ങനെ മെയിൻ മെമ്മറിയിൽ പോയി എടുക്കുമ്പോൾ അത് സിസ്റ്റം പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് സിസ്റ്റം പെർഫോമൻസ് കോംപ്രമൈസ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പീഡ് മിസ്മാച്ചിനെ ബ്രിഡ്ജ് ചെയ്യാനായിട്ട് മെയിൻ മെമ്മറിക്കും സി പി യുവിനും ഇടയ്ക്കായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഡേറ്റ ആവശ്യമായിട്ട് വരുമ്പോൾ ആ ഡേറ്റ നേരിട്ട് മെയിൻ മെമ്മറിയിൽ പോയി എടുക്കുന്നതിന് പകരം സി പി യു ആദ്യം നോക്കുക ക്യാഷ് മെമ്മറിയിൽ ആ ഡേറ്റ അവൈലബിൾ ആണോ എന്ന് അത് അവൈലബിൾ ആണെങ്കിൽ അതിന് നമ്മൾ റീഡ് ഹിറ്റ് എന്നാണ് പറയും അത് അവൈലബിൾ ആണെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിൽ നിന്ന് എടുക്കും അപ്പോൾ കുറച്ച് സമയം മതി ഇനി അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നേരെ മെയിൻ മെമ്മറിയിൽ പോകണു അവൈലബിൾ അല്ലെങ്കിൽ നമ്മളതിന് റീഡ് മിസ്സെന്ന് പറയും നേരെ മെയിൻ മെമ്മറിയിൽ പോണു മെയിൻ മെമ്മറിയിൽ നിന്ന് സി പി യു റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ ഒരു വേർഡിനെ ആയിരിക്കും റിക്വസ്റ്റ് ചെയ്യുക ആ വേഡ് ഏത് മെയിൻ മെമ്മറി ബ്ലോക്കിലാണുള്ളത് ആ ബ്ലോക്കിനെ അതേപോലെ ക്യാഷ് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യും എന്നിട്ട് ആണ് ആ ഡേറ്റേനെ ആ ഒരു വേഡിനെ ക്യാഷ് മെമ്മറിന്ന് സിപിയുവിനകത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഏത് മെയിൻ മെമ്മറി ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിൽ ഏത് ബ്ലോക്കിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കണ്ടേ അപ്പോൾ അതെന്തെങ്കിലും ഒരു അളകോരുതം വെച്ചിട്ടായിരിക്കും തീരുമാനിക്കുക അപ്പം അതിനെയാണ് നമ്മൾ മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ ടെക്നീക് ദാറ്റ് ഡിഫൈൻസ് ഹൗ കണ്ടസ് ഓഫ് മെയിൻ മെമ്മറി ആർ ബ്രോട്ട് ഇൻ ടു ക്യാഷ് മെമ്മറി അതായത് മെയിൻ മെമ്മറിയിലെ കണ്ടൻസിനെ എങ്ങനെയാണ് ക്യാഷ് മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഒരു റീഡ് മിസ് ഉണ്ടാവുന്ന സമയത്ത് മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് ക്യാഷ് മെമ്മറിയിലേക്ക് ഒരു ബ്ല മെമ്മറി ബ്ലോക്കിനെ മൂവ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനെ ഒരു മെമ്മറി ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലേക്ക് എവിടേക്ക് കൊണ്ടുവരണം ഇതൊക്കെ തീരുമാനിക്കുന്നത് അതിനെയാണ് മെമ്മറി മാപ്പിംഗ് എന്ന് പറയുന്നത് സോ ആ മെമ്മറി മാപ്പിംഗ് ചെയ്യാനായിട്ട് ദി ക്യാഷ് മെമ്മറി ആൻഡ് മെയിൻ മെമ്മറി ആർ ഡിവൈഡ് ഇൻ സ്മോൾ ഫിക്സഡ് സൈസ്ഡ് ബ്ലോക്ക്സ് അപ്പോൾ മെയിൻ മെമ്മറീനേയും ക്യാഷ് മെമ്മറീനേയും കുറേ ആയിട്ട് ഫിക്സഡ് സൈസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്ക് ഇപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റാണെങ്കിൽ അതേപോലെ തന്നെ ക്യാഷ് മെമ്മറിയിലെയും ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ബിറ്റായിരിക്കും എല്ലാ ബ്ലോക്കുകളും അതേ സൈസ് തന്നെ ആയിരിക്കും അതായത് മെയിൻ മെമ്മറീനേയും ക്യാഷ് മെമ്മറീനും ഒരേ സൈസുള്ള ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ ദി ക്യാഷ് മെമ്മറി ക്യാൻ ഹോൾഡ് ഓൺലി എ സ്മോൾ സബ്സെറ്റ് ഓഫ് മെയിൻ മെമ്മറി ബ്ലോക്ക്സ് അപ്പം മെയിൻ മെമ്മറി എന്ന് പറയുന്നത് കുറെ വലുതാണ് ക്യാഷ് മെമ്മറീനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പം മെയിൻ മെമ്മറിയുടെ ഒരു സബ്സെറ്റിനെ മാത്രമായിരിക്കും ഒരു ചെറിയ സബ്സെറ്റിനെ മാത്രമാണ് ക്യാഷ് മെമ്മറിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ അനാൾ ഗുരുദ്ദം മസ്റ്റ് നീഡഡ് ഫോർ മാപ്പിംഗ് മെയിൻ മെമ്മറി ബ്ലോക്ക്സ് ഇൻ ടു ക്യാഷ് മെമ്മറി അപ്പോൾ മെയിൻ മെമ്മറിയുടെ ഏത് ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് നമുക്കൊരാൾ ഗൂർദം ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് രീതിയിലാണ് ക്യാഷ് മെമ്മറീനെ മാപ്പ് ചെയ്യുന്നത് മെയിൻ മെമ്മറീനെ ക്യാഷ് മെമ്മറിയിലേക്ക് മാപ്പ് ചെയ്യണത് ഡയറക്റ്റ് മാപ്പിംഗ് അസോസിയേറ്റീവ് മാപ്പിംഗ് ആൻഡ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് ഇനി മൂന്ന് മാപ്പിംഗ് മാപ്പിങ്ങാണുള്ളത് അപ്പോൾ ഈ മൂന്ന് മാപ്പിങ്ങും എന്താണ് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രം ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യം നോക്കാം ഡയറക്റ്റ് മാപ്പിംഗ് എന്താണ് അപ്പോൾ ഈ മൂന്ന് മാപ്പിംഗ് ടെക്നിക്കുകൾ ഇത് സിംപ്ലസ്റ്റ് മാപ്പിംഗ് ടെക്നീക്ക് എന്ന് പറയുന്നത് ഡയറക്റ്റ് മാപ്പിംഗ് ആണ് ഇപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാഷ് മെമ്മറിനെ എൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ നമ്പർ ഓഫ് ബ്ലോക്സ് ആണ് മെയിൻ മെമ്മറിയിൽ ഉണ്ടാവുക അപ്പോൾ മെയിൻ മെമ്മറിയിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട് ക്യാഷ് മെമ്മറിനെ എൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിൻ മെമ്മറിയിൽ ബ്ലോക്കിനെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാകും സീറോ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ്സ് പോരിക്കും ഇപ്പം ഇതിൽ നമ്മളൊരു ബ്ലോക്ക് ജെ എടുക്കുകയാണെങ്കിൽ മെയിൻ മെമ്മറിയിലെ ബ്ലോക്ക് ജെ എടുക്കുകയാണെങ്കിൽ ആ ബ്ലോക്ക് ജെയിനെ ക്യാഷ് മെമ്മറിയിൽ എവിടേക്ക് മൂവ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ മാപ്പിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് സോ ദി ബ്ലോക്ക് ജെ ഓഫ് മെയിൻ മെമ്മറി മാപ്സ് ഓൺലി ടു ബ്ലോക്ക് ജെ മോഡിലോ എൻ ഓഫ് ക്യാഷ് മെമ്മറി ഇത് മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്ക് ജെ എടുക്കുകയാണെങ്കിൽ ക്യാഷ് മെമ്മറിയിലെ ജെ മോഡിലോ എൻ എന്ന് പറയുന്ന ബ്ലോക്കിലേക്കായിരിക്കും അത് മൂവ് ചെയ്യുക അത് ജെ മോഡിലോ എൻ എന്ന് പറഞ്ഞാൽ ജെയിന് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അതാണ് ജെ മോഡിലോ എൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് സോ വേറെ എൻ എസ് തി നമ്പർ ഓഫ് ബ്ലോക്ക്സ് ഇൻ ക്യാഷ് മെമ്മറി അപ്പോൾ ക്യാഷ് മെമ്മറിയിൽ എൻ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ മെയിൻ മെമ്മറിയിൽ ഒരു ബ്ലോക്ക് ജെയിനെടുത്താൽ ക്യാഷ് മെമ്മറിയിൽ ജെ മോഡിലോ എൻ എന്ന് പറഞ്ഞ ബ്ലോക്കിലേക്കാണ് അത് മൂവ് ചെയ്യേണ്ടതെന്നാണ് അതിനർത്ഥം അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ ഇവിടെ ഞാൻ ആയിട്ട് എടുത്തിരിക്കുന്ന മെയിൻ മെമ്മറിയിൽ ഹൺഡ്രഡ് ബ്ലോക്ക്സ് ആണുള്ളത് ഇതാണ് മെയിൻ മെമ്മറി മെമ്മറിട്ടോ ഇവിടെ ഹൺഡ്രഡ് ബ്ലോക്സ് ഉണ്ട് ഇതാണ് ക്യാഷ് മെമ്മറി ഇവിടെ ടെൻ ബ്ലോക്സ് ഉണ്ട് അപ്പോൾ സാധാരണ മെയിൻ മെമ്മറിയുടെയും ക്യാഷ് മെമ്മറിയുടെ നമ്പർ ഓഫ് ബ്ലോക്സ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു ടുവിൻ്റെ പവറായിട്ടായിരിക്കും നമ്പർ ഓഫ് ബ്ലോക്സും ആ ബ്ലോക്കിൻ്റെ സൈസും ഒക്കെ വരിക അതുതന്നെ വലിയൊരു നമ്പറായിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ടെന്നിൻ്റെ പവറായിട്ട് വളരെ ചെറിയ നമ്പർ ഓഫ് ബ്ലോക്സ് ഒക്കെ എടുത്തത് അപ്പോഴായിരിക്കും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവുക പക്ഷേ ടെന്നിൻ്റെ പവർ വെച്ചിട്ട് മനസ്സിലാക്കാനാണ് നമുക്ക് എളുപ്പം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ബ്ലോക്സ് മെയിൻ മെമ്മറിയിലും ടെൻ ബ്ലോക്സ് ക്യാഷ് മെമ്മറിയിലും എടുത്തത് ഇനി ഹൺഡ്രഡ് ബ്ലോക്ക്സ് ഉണ്ട് അതിന് നമ്മൾ ബ്ലോക്ക് സീറോ ബ്ലോക്ക് വൺ അങ്ങനെ ബ്ലോക്ക് നയൻറ്റി നയൻ വരെയാണ് നമ്പർ ചെയ്തിട്ടുള്ളത് ടെൻ ബ്ലോക്സ് ഇൻ ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സീറോ മുതൽ ബ്ലോക്ക് നയൻ വരെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് ഒരു മെയിൻ മെമ്മറി ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലേക്ക് വെക്കുക നോക്കാം അപ്പോൾ മെയിൻ മെമ്മറി ബ്ലോക്ക് സീറോവിന് ക്യാഷ് മെമ്മറി ബ്ലോക്ക് സീറോയിലേക്കാണ് വെച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് തീരുമാനിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീറോ മോഡലോ ടെൻ ഇവിടെ സീറോ എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയിലെ ബ്ലോക്ക് നമ്പറാണ് ടെൻ എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറിയിലെ നമ്പർ ഓഫ് ബ്ലോക്ക്സ് ആണ് അതായത് സീറോവിന് ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അതെന്താണ് സീറോ ആണ് അപ്പോൾ ബ്ലോക്ക് സീറോയിലേക്കാണ് അതിനെ മാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ബ്ലോക്ക് വണ്ണിനെ മാപ്പ് ചെയ്യേണ്ടത് ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്ക് വണ്ണിലേക്കാണ് കാരണം വണ്ണിന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വണ്ണാണ് റിമൈൻഡർ കിട്ടുക ഇനിയിപ്പോൾ ബ്ലോക്ക് ടെന്നിന് എടുക്കുക ബ്ലോക്ക് ടെന്നിനെ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യേണ്ടത് ബ്ലോക്ക് ടെന്നിനെ ടെന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ സീറോ ആണ് അതുകൊണ്ട് ബ്ലോക്ക് ടെന്നിനെ ബ്ലോക്ക് സീറോയിലേക്കാണ് മാപ്പ് ചെയ്യേണ്ടത് അതായത് ബ്ലോക്ക് സീറോ മുതൽ നയൻ വരെയുള്ള ബ്ലോക്കുകൾ മെയിൻ മെമ്മറിയിലെ ബ്ലോക്ക് സീറോ മുതൽ നയൻ വരെയുള്ളതിന് ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്ക് സീറോ മുതൽ നയൻ വരെ അതേ ഓർഡറിൽ തന്നെയാണ് വയ്ക്കുക കഴിഞ്ഞാൽ ബ്ലോക്ക് ടെന്നിനെ വയ്ക്കുക വീണ്ടും ബ്ലോക്ക് സീറോയിലാണ് ബ്ലോക്ക് ഇലവനെ വയ്ക്കുക ബ്ലോക്ക് വണ്ണിലാണ് ബ്ലോക്ക് ട്വൽവിനെ വയ്ക്കുക ബ്ലോക്ക് ടുവിലാണ് അതായത് ബ്ലോക്ക് ഇലവൻ ട്വൻറ്റി വൺ തേർട്ടി വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വൺ ഇങ്ങനെയുള്ള എല്ലാ ബ്ലോക്കുകളെയും വെക്കുക ബ്ലോക്ക് വണ്ണിലാണ് അതായത് ബ്ലോക്ക് വണ്ണിനെ വൺ ലെവൻ ട്വൻറ്റി വൺ തേർട്ടി വൺ ഫോർട്ടി വൺ ഫിഫ്റ്റി വൺ അങ്ങനെ എല്ലാ ബ്ലോക്കിനെയും ബ്ലോക്ക് വണ്ണിലേക്ക് വയ്ക്കും അതുപോലെ ബ്ലോക്ക് ടു ബ്ലോക്ക് ട്വൽവ് ബ്ലോക്ക് ട്വൻറ്റി ടു ബ്ലോക്ക് തേർട്ടി ടു ബ്ലോക്ക് ഫോർട്ടി ടു അങ്ങനെ ബ്ലോക്ക് നയൻറ്റി ടു വരെയുള്ള എല്ലാ ബ്ലോക്കുകളെയും വെക്കുക ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്ക് ടുവിലാണ് ഇനി ബ്ലോക്ക് ത്രീയിലേതൊക്കെയാണ് വയ്ക്കുക മെയിൻ മെമ്മറിയിൽ ബ്ലോക്ക് ത്രീ വയ്ക്കും തേർട്ടീൻ വയ്ക്കും ട്വൻറ്റി ത്രീ വെയ്ക്കും തേർട്ടി ത്രീ വയ്ക്കും ഇതെല്ലാം ബ്ലോക്ക് ത്രീയിലേക്കാണ് വയ്ക്കുക അപ്പോൾ സി പി യു ഇപ്പോൾ ഒരു പേർട്ടിക്കുലർ വേർഡിനെ റിക്വസ്റ്റ് ചെയ്തു ആ വേഡ് ഈ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോയെന്ന് നോക്കണ്ടേ അപ്പോൾ അതുണ്ടോ നോക്കുക എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബ്ലോ ആ വേഡ് ഇരിക്കാൻ സാധ്യതയുള്ള ബ്ലോക്കിൽ പോയി നോക്കണം അപ്പോൾ അതെങ്ങനെയാണ് ബ്ലോക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഡ്രസ്സ് ഡിവിഷൻ ഇവിടെ കൊടുത്തത് അപ്പോൾ നമുക്ക് ഒരു അഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ സി പി യു ഒരു വേർഡിനെ അഡ്രസ്സ് ചെയ്യുകയാണ് അപ്പോൾ ആ അഡ്രസ്സ് കിട്ടുമ്പോൾ ആ അഡ്രസ്സിനെ നമുക്ക് മൂന്ന് ഫീൽഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും മൂന്ന് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ബിറ്റ്സ് ആണ് അതിലെ കുറച്ച് ബിറ്റുകൾ ഫസ്റ്റ് കുറച്ച് ബിറ്റുകൾ ടാഗ് ബിറ്റ് അത് കഴിഞ്ഞാൽ ബ്ലോക്ക് നമ്പർ പിന്നെ വേർഡ് നമ്പർ ഇങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഈ വേർഡ് നമ്പറാണ് നമ്മുടെ ശരിക്കുള്ള നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വേർഡ് ഇരിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേർഡ് നമ്പർന്നാണ് മനസ്സിലാവുക ഇത് മൊത്തമായിട്ട് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ബ്ലോക്ക് നമ്പറും ടാഗ് നമ്പറും വേർഡ് നമ്പറും എല്ലാം കൂടെ ചേർന്നതാണ് അപ്പോൾ ക്യാഷ് മെമ്മറിയിൽ ആ വേർഡ് ഉണ്ടോ നോക്കണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ബ്ലോക്ക് നമ്പർ എടുക്കണോ ഈ ബ്ലോക്ക് നമ്പറിനെ ടെന്ന് വെച്ച് ഡിവൈഡ് ചെയ്യാം അതായത് നമ്പർ ഓഫ് ബ്ലോക്ക്സിൻ ക്യാഷ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും അത് ക്യാഷിൽ ഏത് ഉണ്ടെങ്കിൽ ഏത് ബ്ലോക്കിലാണ് ഉണ്ടാവുക എന്ന് സപ്പോസ് ഇപ്പോൾ ബ്ലോക്ക് നമ്പർ എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഫോർട്ടി ത്രീനെ ടെൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ത്രീ കിട്ടും അതായത് സി പി യു റിക്വസ്റ്റ് ചെയ്ത ഡേറ്റ ക്യാഷ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ത്രീയിലാണ് ഉണ്ടാവുക അപ്പോൾ ബ്ലോക്ക് ത്രീയിൽ പോയി നോക്കുക ബ്ലോക്ക് ത്രീയിൽ പോയി അവിടെ എന്തോ ഡേറ്റയുണ്ട് അത് ബ്ലോക്ക് ഫോർട്ടി ത്രീയിലെ ഡേറ്റാണോ എന്ന് അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് അതിനെ നമ്മൾ ടാഗ് ബിറ്റ്സ് എന്ന് പറയും ടാഗ് ബിറ്റ്സ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ വിച്ച് മെയിൻ മെമ്മറി ബ്ലോക്ക് കറൻ്റ്ലി റിസൈഡിങ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്യാഷ് മെമ്മറി അതായത് മെയിൻ മെമ്മറിയിൽ കുറേ ബ്ലോക്കുകൾ ക്യാഷ് മെമ്മറിയിൽ ഈ ബ്ലോക്കിലേക്ക് മൂവ് ചെയ്യാം അതായത് ഇവിടെ ബ്ലോക്ക് ത്രീ എടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് ത്രീയുടെ അകത്ത് മെയിൻ മെമ്മറിയിലെ ബ്ലോക്ക് ത്രീ വരാം ബ്ലോക്ക് തേർട്ടീൻ വരാം ട്വൻറ്റി ത്രീ വരാം തേർട്ടി ത്രീ വരാം ഫോർട്ടി ത്രീ വരാം അങ്ങനെ കുറേ ബ്ലോക്കുകൾ ബ്ലോക്ക് ത്രീയിൽ വരാം അപ്പം നമുക്കിപ്പോൾ ആവശ്യമുള്ള ബ്ലോക്ക് ഫോർട്ടി ത്രീയാണ് ഫോർട്ടി ത്രീ ആണോ ബ്ലോക്ക് ത്രീയിലിരിക്കാമെന്ന് അറിയണ്ടേ അതായത് മെയിൻ മെമ്മറിയിലെ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ആണ് ആണോ ഈ ക്യാഷ് മെമ്മറി നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ആ ബ്ലോക്ക് ആണോ ഈ ക്യാഷ് മെമ്മറിയിൽ ഇരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സിൻ്റെ കുറച്ച് ഹയർ ഓർഡർ ബിറ്റ്സ് ആണ് അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അഡ്രസ്സിൻ്റെ ഹയർ ഓർഡർ ബിറ്റ്സ് തന്നെയാണ് ഇവിടുത്തെ ടാഗ് ബിറ്റ് ആയിട്ട് സെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് തന്നെയാണ് ഇവിടെ ഉള്ളതെന്നാണ് അതിനർത്ഥം അതായത് ഒരു മെയിൻ മെമ്മറി ബ്ലോക്ക് ഏത് മെയിൻ മെമ്മറി ബ്ലോക്കാണ് ഇപ്പോൾ ക്യാഷ് മെമ്മറിയിൽ ഇരിക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് ഉണ്ടാവുക ഓരോ ക്യാഷ് മെമ്മറി ബ്ലോക്കിൻ്റെ കൂടെയും കുറച്ച് ടാഗ് ബിറ്റ്സ് ഉണ്ടാവും അത് ഏത് മെയിൻ മെമ്മറി ബ്ലോക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അപ്പോൾ ഒരു അഡ്രസ്സ് കിട്ടിയാൽ ആദ്യം അതിൻ്റെ ബ്ലോക്ക് നമ്പർ എടുക്കണോ അതിന് മോഡിലോ എൻ ചെയ്യണു വേറെ എൻ എസ് ടി നമ്പർ ഓഫ് ബ്ലോക്ക്സ് ഇൻ ക്യാഷ് മെമ്മറി എന്നിട്ട് ബ്ലോക്ക് നമ്പർ കിട്ടിയാൽ നേരെ ക്യാഷ് മെമ്മറിയിൽ ആ ബ്ലോക്കിൽ പോയിട്ട് അതിൻ്റെ ടാഗ് ചെക്ക് ചെയ്യും നമുക്ക് ആവശ്യമുള്ള ബ്ലോക്ക് തന്നെയാണോ അവിടെ ഇരിക്കണമെന്ന് ആണെങ്കിൽ ആ ബ്ലോക്കിനകത്തുനിന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത പെർട്ടിക്കുലർ വേർഡ് എടുക്കും ആ വേർഡിൻ്റെ നമ്പർ ഇവിടെ ഉണ്ടാവും ഇതായി അഡ്രസ്സിൻ്റെ ലാസ്റ്റ് കുറച്ച് ബിറ്റുകളാണ് ആ വേർഡ് നമ്പർ ആ ബ്ലോക്കിനകത്തുനിന്ന് പെർട്ടിക്കുലർ വേർഡ് എടുക്കും ഇനി ആ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ബ്ലോക്ക് അല്ല ഇവിടെ ഉള്ളതെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക ഈ ടാഗ് മിസ്മാച്ച് ആണെങ്കിൽ അപ്പം അങ്ങനെയാണെങ്കിൽ നേരെ ബ്ലോക്ക് ഫോർട്ടി ത്രീയിൽ പോകും മെയിൻ മെമ്മറിയിൽ ബ്ലോക്ക് ഫോർട്ടിത്രീയിൽ പോവും അതിനെ നേരെ എടുത്തിട്ട് ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്ക് ത്രീയിൽ വെക്കും എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത വേർഡ് എടുക്കും അപ്പോൾ നമുക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് അൾകൂരിതം ആവശ്യമില്ല അതാണ് ഇവിടുത്തെ തേർഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞത് നോ എനി റീപ്ലേസ്മെൻറ്റ് അളുകൂരിതം ആർ നീഡഡ് അതായത് ഇപ്പം സപ്പോസ് ഞാൻ ഫോർട്ടി ത്രീനെ റിക്വസ്റ്റ് ചെയ്തു പക്ഷേ ബ്ലോക്ക് ത്രീയിൽ ഇരിക്കുന്നത് ഇപ്പോൾ തേർട്ടി ത്രീ ആണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക നേരെ മെയിൻ മെമ്മറിയിൽ പോയിട്ട് ബ്ലോക്ക് ഫോർട്ടി ത്രീനെടുത്തിട്ട് ക്യാഷ് മെമ്മറിയിൽ ബ്ലോക്ക് ത്രീനെ വയ്ക്കും അവിടെ ഇരുന്നത് തേർട്ടി ത്രീയോ ഫിഫ്റ്റി ത്രീയോ എന്താണെങ്കിലും അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ അതിനെ റീപ്ലേസ് ചെയ്യും അപ്പോൾ ഏതിനെ റീപ്ലേസ് ചെയ്യണം എന്നൊരു ആൾകൂർദം നമുക്ക് ആവശ്യമില്ല നേരെ ജെ മോഡിലോ എൻ ചെയ്യണോ അപ്പോൾ കിട്ടുന്ന ബ്ലോക്ക് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യും അപ്പം അതുകൊണ്ട് റീപ്ലേസ്മെൻറ്റ് അൾകൂർ ആവശ്യമില്ല അപ്പോൾ അത് തന്നെയാണ് ഈ ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെ ഒരു ഡിസ് സപ്പോസ് സി പി യു ആദ്യം റിക്വസ്റ്റ് ചെയ്തത് ബ്ലോക്ക് തേർട്ടി ത്രീയെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്ക് ത്രീയിലാണ് ബ്ലോക്ക് തേർട്ടി ത്രീ ഉണ്ടാവുക സപ്പോസ് ബ്ലോക്ക് ത്രീയിൽ ബ്ലോക്ക് തേർട്ടി ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നേരെ മെയിൻ മെമ്മറിയിൽ പോയിട്ട് തേർട്ടി ത്രീനെടുത്തിട്ട് നേരെ ബ്ലോക്ക് ത്രീയിലേക്ക് മൂവ് ചെയ്യും എന്നിട്ട് ആവശ്യമുള്ള വേർഡിനെ അവിടെ നിന്ന് റീഡ് ചെയ്യും അത് കഴിഞ്ഞാൽ നേരെ നമ്മളിപ്പോൾ ഫോർട്ടിത്രീനെ റിക്വസ്റ്റ് ചെയ്ത് തന്നിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരെ ഫോർട്ടിത്രീനെടുത്തുകൊണ്ട് തന്നിട്ട് റീപ്ലേസ് ചെയ്യും ഇവിടെ അപ്പോൾ തേർട്ടി ത്രീ മാറിയിട്ട് എന്ത് വന്നു ക്യാഷ് മെമ്മറിയിൽ ഫോർട്ടി ത്രീ വന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും തേർട്ടി ത്രീ ആവശ്യം വന്നു എന്നിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഫോർട്ടിത്രീനെ മാറ്റിയിട്ട് തേർട്ടി ത്രീ വയ്ക്കും അപ്പോൾ നേരത്തെ നമ്മൾ തേർട്ടി ത്രീ എടുത്തതായിരുന്നു അതിനെ നമ്മൾ ഫോർട്ടി ത്രീ വെച്ച് റീപ്ലേസ് ചെയ്തു ഇപ്പം വീണ്ടും തേർട്ടി ത്രീ എടുത്തു ഇനി വീണ്ടും ഫോർട്ടിത്രീ ആവശ്യം വരാൻ വീണ്ടും തേർട്ടി ത്രീനെ മാറ്റിയിട്ട് ഫോർട്ടിത്രീ വയ്ക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ തേർഡ് ബ്ലോക്കിനെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സപ്പോസ് നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ ബ്ലോക്ക് സീറോയും വണ്ണും ടുവും ഫ്രീ ആണെന്നായിരിക്കാം ഇത് മൂന്ന് ബ്ലോക്കുകൾ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട് എന്നിട്ടും നമ്മൾ തേർഡ് ബ്ലോക്കിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യേണ്ടി വരുവാണ് അതിന് കാരണം എന്താണ് നമുക്ക് തേർട്ടി ത്രീനെയും ഫോർട്ടി ത്രീനെയും ബ്ലോക്ക് ത്രീയിലേ വെക്കാൻ പറ്റൂ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് ബാക്കി ബ്ലോക്കുകൾ ഫ്രീ ആയിട്ട് കിടക്കുകയാണെങ്കിലും നമുക്ക് ഇങ്ങനെ റീപ്ലേസ്മെൻറ്റ് ആവശ്യമായിട്ട് വരും അതാണ് ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അപ്പോൾ ഈ ഡിസഡ്വാൻറ്റേജ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസോസിയേറ്റീവ് മാപ്പിംഗ് യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് എ വെരി ഫ്ലെക്സിബിൾ മാപ്പിംഗ് അതായത് ഡയറക്റ്റ് മാപ്പിംഗ് അത്ര ഫ്ലെക്സിബിൾ അല്ല കാരണം എന്താണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ മെയിൻ മെമ്മറി ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിൽ ഇന്ന ബ്ലോക്കിൽ വെക്കണമെന്ന് ഡിഫൈൻഡ് ആണ് ആ ബ്ലോക്ക് മാറിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല അതായത് ബ്ലോക്ക് ഫോർട്ടി ത്രീ എടുക്കുകയാണെങ്കിൽ നമുക്കത് ക്യാഷ് മെമ്മറിയിൽ ബ്ലോക്ക് ത്രീയിൽ മാത്രമേ വെക്കാൻ പറ്റൂ വേറെ ഏതൊക്കെ ബ്ലോക്ക് ഫ്രീ ആണെങ്കിലും നമുക്ക് ബ്ലോക്ക് ത്രീയിലേ വെക്കാൻ പറ്റുകയുള്ളൂ അതേസമയം അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവിടെ അവിടെ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് കാര്യങ്ങൾ സോ എ മെയിൻ മെമ്മറി ബ്ലോക്ക് ക്യാൻ റിസൈഡ് ഇൻ എനി ക്യാഷ് മെമ്മറി ബ്ലോക്ക് അതായത് മെയിൻ മെമ്മറിയിൽ ഒരു ബ്ലോക്കിന് എടുക്കുകയാണെങ്കിൽ അത് ക്യാഷ് മെമ്മറിയിൽ ഇന്ന ബ്ലോക്കിലേ വരാൻ പാടുള്ളൂ എന്നില്ല ക്യാഷ് മെമ്മറിയിൽ ഏത് ബ്ലോക്കിലേക്കും അത് വരാം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മെമ്മറീനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ എടുക്കുകയാണ് ഹൺഡ്രഡ് മെയിൻ മെമ്മറി ബ്ലോക്സ് ആൻഡ് ടെൻ ക്യാഷ് മെമ്മറി ബ്ലോക്സ് അപ്പോൾ സപ്പോസ് ആദ്യം സി പി യു റിക്വസ്റ്റ് ചെയ്യുന്നത് ബ്ലോക്ക് ടുനെയാന്ന് വയ്ക്കുക ബ്ലോക്ക് ടുവിനെ റിക്വസ്റ്റ് ചെയ്തു അത് ക്യാഷ് മെമ്മറിയിൽ ഇല്ലെങ്കിൽ ക്യാഷ് മെമ്മറിയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്ലോക്കിലേക്ക് ബ്ലോക്ക് ടുവിനെ വയ്ക്കുക അപ്പോൾ സപ്പോസ് ആദ്യം ക്യാഷ് മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആണെന്ന് വരിക്കുക അപ്പോൾ ബ്ലോക്ക് ടുവിനെ എടുത്തിട്ട് ബ്ലോക്ക് സീറോയിൽ വെച്ചു അത് കഴിഞ്ഞിട്ടിപ്പോൾ ബ്ലോക്ക് ടെന്നിന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ഫ്രീ ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് വെച്ച് ബ്ലോക്ക് വണ്ണിലേക്ക് വെച്ചു ഇനി ഇനിയിപ്പോൾ ഒരു ബ്ലോക്ക് സെവന് റിക്വസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ബ്ലോക്ക് എടുത്തിട്ട് ബ്ലോക്ക് ടുയിലേക്ക് വെച്ചു ഇങ്ങനെ എവിടേക്കെങ്കിലൊക്കെ ആയിരിക്കും വെക്കാം വെച്ചിട്ട് എപ്പോഴാണോ ക്യാഷ് മെമ്മറി ഫുൾ ഫുള്ളാവണത് ആ സമയത്ത് മാത്രമേ ഒരു ബ്ലോക്കിനെ റിക്വസ്റ്റ് ചെയ്താൽ ഇതിലേതെങ്കിലും ഒരു ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യുള്ളൂ അപ്പോൾ ഏതിനെ റീപ്ലേസ് ചെയ്യണം ആ റീപ്ലേസ്മെൻറ്റ് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ആൾക്ക് ഊരിതം ആവശ്യമുണ്ട് അപ്പോൾ സപ്പോസ് ഇപ്പം നമ്മുടെ ക്യാഷ് മെമ്മറിയിൽ മുഴുവൻ ഡേറ്റ എങ്ങനെ ഇരിക്കുകയാണ് ഇനി സി പി യു റിക്വസ്റ്റ് ചെയ്യുകയാണ് ബ്ലോക്ക് എയ്റ്റിന് ബ്ലോക്ക് എയ്റ്റിനെ റിക്വസ്റ്റ് ചെയ്തു ബ്ലോക്ക് എയ്റ്റ് ക്യാഷ് മെമ്മറിയിൽ അറിയണ്ടേ ക്യാഷ് മെമ്മറിയിൽ മുഴുവൻ കുറേ ബ്ലോക്കുകളുണ്ട് അപ്പോൾ ഏത് ബ്ലോക്കാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തുണ്ട് ടാഗ് ബിറ്റ് ഉണ്ട് പക്ഷേ അതിൽ ഏത് പൊസിഷനിൽ ബ്ലോക്ക് എയ്റ്റ് ഉണ്ടാവുക എന്ന് അറിയില്ല ബ്ലോക്ക് എയ്റ്റ് ഇതിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടാഗ് ബിറ്റ് ബ്ലോക്ക് എയ്റ്റിൻ്റെ ടാഗ് ബിറ്റുമായിട്ട് മാച്ചായിട്ട് വരും അപ്പോൾ എന്താണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ സി പി യു റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഓരോ ബ്ലോക്കിൻ്റെയും ടാഗ് ഇങ്ങനെ ചെക്ക് ചെയ്യും ആ ടാഗിൽ ഏതെങ്കിലും നമ്മൾ റിക്വസ്റ്റ് ചെയ്ത ഡേറ്റയുടെ ആ അഡ്രസ്സിൻ്റെ ടാഗായിട്ട് വരുന്നുണ്ടോ അതായത് ഫസ്റ്റ് ടാഗ് നോക്കി മാച്ച് ചെയ്യണില്ലെങ്കിൽ സെക്കൻഡ് ടാഗ് നോക്കി മാച്ച് ചെയ്യണമെങ്കിൽ തേർഡ് ടാഗ് നോക്കി അങ്ങനെ ക്യാഷ് മെമ്മറിയുടെ അകത്ത് ഇങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും ഓരോരോ ടാഗായിട്ടിങ്ങനെ ചെക്ക് ചെയ്യും ഏതെങ്കിലും ടാഗ് മാച്ച് ചെയ്യണുണ്ടെങ്കിൽ അവിടുത്തെ ഡേറ്റ് എടുക്കും ലാസ്റ്റ് വരെ എല്ലാ ടാഗും ചെക്ക് ചെയ്തിട്ട് മാച്ചിങ് ടാഗ് കിട്ടിയില്ലെങ്കിലാണ് എന്ത് ചെയ്യുക മെയിൻ മെമ്മറി ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യുക അപ്പം അതുകൊണ്ട് നമ്മുടെ അഡ്രസ്സ് ഡിവിഷൻ എന്ന് പറയുന്നത് ആയിരിക്കും നമ്മുടെ അഡ്രസ്സിൻ്റെ വലിയൊരു പാർട്ട് ടാഗ് ബിറ്റ് ആയിട്ടാണ് വരിക പിന്നെ ടാഗ് ബിറ്റ്സ് ആണ് പിന്നെ ഒരു പോർഷൻ നമ്മുടെ വേർഡ് നമ്മൾ റിക്വസ്റ്റ് ചെയ്ത വേഡിൻ്റെ നമ്പർ അപ്പോൾ ആദ്യം തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടാഗ് എടുക്കണു എന്നിട്ട് ഇതിൽ ക്യാഷ് മെമ്മറിയിൽ ഓരോ ടാഗുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക ഇത് ഫ്ലെക്സിബിൾ ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് അതാണ് ക്യാഷ് മെമ്മറിയിൽ അത് ഉണ്ടോ ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലെ എല്ലാ ടാഗും ഇങ്ങനെ ചെക്ക് ചെയ്യണം ഒറ്റ ടാഗ് മാച്ചായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ക്യാഷ് മെമ്മറിയിൽ അത് ഇല്ല എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ ടൈം വേണ്ടി വരും ഇങ്ങനെ ഓരോന്നും മാച്ച് ചെയ്ത് നോക്കാൻ പക്ഷേ ക്യാഷ് ഫ്രീ ആയിട്ട് ക്യാഷിൽ ഏതെങ്കിലും ബ്ലോക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ആവശ്യം വരില്ല സോ ഓൾ ബ്ലോക്ക്സ് ഇൻ ക്യാഷ് മെമ്മറി ആർ ഫ്രീലി അവൈലബിൾ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യമാണ് ദെൻ എനി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ക്യാൻ മാപ്പ് ടു എനി ബ്ലോക്ക് ഓഫ് ക്യാഷ് മെമ്മറി അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ബ്ലോക്ക് സെവൻ ആണ് ആദ്യം റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ചിലപ്പോൾ അതിനെ ബ്ലോക്ക് സീറോയിലായിരിക്കും വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നയൻറ്റിത്രീ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെടുത്തിട്ട് ബ്ലോക്ക് വണ്ണിലായിരിക്കും വയ്ക്കാം ഇപ്പോൾ ഏത് മെയിൻ മെമ്മറി ബ്ലോക്കിനെ ഏത് ക്യാഷ് മെമ്മറി ബ്ലോക്കിലേക്കും വയ്ക്കാം ഇഫ് ഓൾ ക്യാഷ് ബ്ലോക്ക്സ് ആർ ഒക്യുപ്പൈഡ് അതായത് ക്യാഷ് മെമ്മറി ഫുള്ളായിട്ടിരിക്കുകയാണ് എല്ലാ ബ്ലോക്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദെൻ വൺ ഓഫ് ദി എക്സിസ്റ്റിംഗ് ബ്ലോക്ക്സ് വിൽ ബി റീപ്ലേസ്ഡ് ഇതിലെ ഏതെങ്കിലും ഒരു ബ്ലോക്കിന് റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് അടുത്ത ബ്ലോക്ക് വരേണ്ടത് അപ്പോൾ സോ ഫോർ ദാറ്റ് റീപ്ലേസ്മെൻറ്റ് എ റീപ്ലേസ്മെൻറ്റ് ആൾഗോർദം ഇസ് റിക്വയർഡ് ഇതിൽ ഏത് ബ്ലോക്കിന് റീപ്ലേസ് ചെയ്യണം എന്നുള്ള തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊരു റീപ്ലേസ്മെൻറ്റ് ആൾഗോർദം വേണം സോ റീപ്ലേസ്മെൻറ്റ് ആൾഗോർദം എന്താ ചെയ്യുക ദാറ്റ് വിൽ സജെസ്റ്റ് ദി ബ്ലോക്ക് ടു ബി റീപ്ലേസ്ഡ് അപ്പോൾ നമുക്കിപ്പോൾ ടെൻ ബ്ലോക്ക്സ് ഉണ്ട് ടെൻ ബ്ലോക്സിൽ ഏത് ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ മെയിൻ മെമ്മറി ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിലേക്ക് മൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീപ്ലേസ്മെൻറ്റ് ആൾക്കൂരം ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് ആൾക്കൂലത്തിൻ്റെ രണ്ട് എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് എഫ് സി എഫ് എസ് എഫ് സി എഫ് എസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് അതായത് നമുക്കിപ്പോൾ കുറേ ക്യാഷ് ക്യാഷിൽ കുറേ ബ്ലോക്കുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ക്യാഷ് ബോ ബ്ലോക്കൊക്കെ ഫുള്ളാണ് ഇനി നമ്മൾ ഒരു മെയിൻ മെമ്മറി ബ്ലോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ആദ്യം വന്ന ബ്ലോക്ക് ഏതാണ് ആദ്യം ക്യാഷ് മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന ബ്ലോക്കിനെ ആയിരിക്കും അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ആ ക്യാഷ് ബ്ലോക്ക് ഇനി ഇപ്പോൾ ആവശ്യം വരില്ല അത് യൂസ് ചെയ്തു അതിന് അതിനുശേഷം വേറെയും കുറേ ബ്ലോക്കുകൾ നമ്മൾ ക്യാഷിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ആ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറേ നേരം മുന്നേ ലോഡ് ചെയ്തൊരു ബ്ലോക്ക് ആണ് അതിനിയിപ്പോൾ ആവശ്യം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട് ഫസ്റ്റ് വന്ന ബ്ലോക്കിനെ ആയിരിക്കും റീപ്ലേസ് ചെയ്യാം ദൻ എൽ ആർ യു എൽ ആർ യു എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് അതായത് ഇവിടെ ഇരിക്കുന്ന ക്യാഷ് ബ്ലോക്കുകളിൽ റീസെൻറ്റായിട്ട് യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ റീസെൻറ്റായിട്ട് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്ത ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യാം കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലോക്കിനെ ക്യാഷ് മെമ്മറിയിൽ തന്നെ വയ്ക്കുക അങ്ങനെയുള്ളൊരു അളുകൂർദമായിരിക്കാം ചിലപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് അളുകൂർദം വെച്ചിട്ടാണ് ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്സിനെ റീപ്ലേസ് ചെയ്യാം ദെൻ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് അപ്പം നമ്മൾ അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിരുന്നു ഓരോ തവണ ഡേറ്റ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ ടാഗ് മാച്ച് ചെയ്ത് നോക്കണം ക്യാഷ് മെമ്മറിയിൽ മുഴുവൻ ഇങ്ങനെ സെർച്ച് ചെയ്യണം ആ ടാഗ് ഉണ്ടോയെന്ന് അപ്പോൾ അങ്ങനെ ആ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് യൂസ് ചെയ്യുന്നത് സോ ഇറ്റ് ഓസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് മാപ്പിംഗ് ആൻഡ് അസോസിയേറ്റീവ് മാപ്പിംഗ് ഡയറക്റ്റ് മാപ്പിംഗിൻ്റെയും അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സോ ദി ബ്ലോഗ്സ് ഓഫ് ക്യാഷ് ആർ ഗ്രൂപ്പ് ഡിൻ ടു സെറ്റ്സ് അതായത് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബ്ലോക്കിലേക്കും ഏത് ക്യാഷ് ബ്ലോക്കിലേക്കും ഏത് മെയിൻ മെമ്മറി ബ്ലോക്കും വെക്കാന്നായിരുന്നു അതിന് പേരെ ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് മെമ്മറി ബ്ലോക്കിനെ കുറേ സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും ആൻഡ് മാപ്പിംഗ് അലൗസ് ദി ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ടു റിസൈഡ് ഇൻ എനി ബ്ലോക്ക് ഓഫ് സ്പെസിഫിക് സെറ്റ് അപ്പോൾ നമ്മുടെ മെയിൻ മെമ്മറിനെ ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്കുകൾ കുറേ സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു മെയിൻ മെമ്മറി ബ്ലോക്കിനെ ഒരു പെർട്ടിക്കുലർ സെറ്റിനകത്ത് ഏത് ബ്ലോക്കിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടുത്തെ മാപ്പിംഗ് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഹൺഡ്രഡ് മെയിൻ മെമ്മറി ബ്ലോക്കും ടെൻ ക്യാഷ് മെമ്മറി ബ്ലോക്കും ഉണ്ട് അപ്പോൾ ഇതിലെ ക്യാഷ് മെമ്മറിയിലെ രണ്ട് ബ്ലോക്കുകളെ ഒരു സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് രണ്ട് ബ്ലോക്ക് സെറ്റ് സീറോ ദെൻ സെറ്റ് വൺ അങ്ങനെ നോക്കുകയാണെങ്കിൽ സെറ്റ് ഫോർ വരെ വരും അതായത് ടെൻ ബ്ലോക്ക്സാണ് അപ്പോൾ നമുക്ക് ഫൈവ് സെറ്റ് ഉണ്ടാവും സെറ്റ് സീറോ മുതൽ സെറ്റ് ഫോർ വരെ ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാപ്പിങ്ങിൽ ചെയ്ത പോലെ ഒരു ജെ മോഡിലോ എൻ ആണ് ഇവിടെയും ചെയ്യുക ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്ലോക്ക്സ് അല്ല അതിന് പകരം നമ്പർ ഓഫ് സെറ്റ്സ് ആണ് അതായത് ഇപ്പോൾ ഇവിടെ സീറോ ബ്ലോക്ക് സീറോവിന് എടുക്കുകയാണെങ്കിൽ സീറോ മോഡിലോ ഫൈവ് ആണ് ചെയ്യുക കാരണം ഫൈവ് സെറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സീറോ കിട്ടി അതായത് സെറ്റ് സീറോയിലേക്കാണ് ഇവിടുത്തെ ബ്ലോക്ക് സീറോയിനെ വെക്കാൻ പറ്റുകയാണ് ദെൻ ബ്ലോക്ക് വണ്ണിനെ വെക്കാൻ പറ്റുക സെറ്റ് വണ്ണിലാണ് അപ്പോൾ സെറ്റ് വണ്ണിൽ ഏതൊക്കെ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ടു ബ്ലോക്ക് ത്രീ എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാഷ് ഉണ്ട് സെറ്റ് ടുവിൽ ഇതിൽ ഏതിലേക്കും ഈ ബ്ലോക്ക് വണ്ണിന് വെക്കാം അതുപോലെ മെയിൻ മെമ്മറിയിലെ ബ്ലോക്ക് സീറോവിന് ക്യാഷ് മെമ്മറിയിലെ ബ്ലോക്ക് സീറോയിലേക്കോ ബ്ലോക്ക് വണ്ണിലേക്കോ വെക്കാം അതായത് ഒരു സെറ്റിനകത്ത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് അപ്പോൾ ഇവിടെ രണ്ടെണ്ണയുള്ളൂ ഒരു സെറ്റിനകത്ത് ഇനിയിപ്പോൾ ഒരു സെറ്റിൽ ഫൈവ് ബ്ലോക്ക്സ് ഉണ്ടെന്നായിരിക്കാം ഈ ഫ്ലാ ഫൈവ് ബ്ലോക്കിൽ എവിടേക്കും ആ പെർട്ടിക്കുലർ മെയിൻ മെമ്മറി ബ്ലോക്ക് വെക്കാം അതായത് ഒരു സെറ്റിനകത്ത് നമ്മൾ അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അഡ്രസ് ഡിവിഷൻ ഇങ്ങനെയായിരിക്കും കുറച്ച് ബിറ്റുകൾ ഫസ്റ്റ് കുറച്ച് ബിറ്റ് ടാഗ് ബിറ്റ് ദെൻ സെറ്റ് നമ്പർ ദെൻ വേർഡ് നമ്പർ നേരത്തെ നമ്മൾ ബ്ലോക്ക് നമ്പർ പറഞ്ഞ പോലെ ഇവിടെ സെറ്റ് നമ്പറാണ് അപ്പോൾ ഒരു സെറ്റിൻ്റെ അനുസരിച്ച് നമുക്ക് എത്രത്തോളം അസോസിയേറ്റീവ് മാപ്പിംഗ് വെക്കാന്നുള്ളത് പറയാം അപ്പോൾ ഇവിടെ ബ്ലോക്ക് സീറോവിന് സെറ്റ് ബ്ലോക്ക് അതായത് മെയിൻ മെമ്മറി ബ്ലോക്ക് സീറോവിന് ക്യാഷ് മെമ്മറിയിൽ ബ്ലോക്ക് സീറോയിലോ വണ്ണിലോ വെക്കാന്ന് പറഞ്ഞു അതേസമയം ഇപ്പോൾ ത്രീ ബ്ലോക്ക്സ് ആയിരുന്നു ഒരു സെറ്റ് എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് സീറോയിലോ വണ്ണിലോ ടുവിലോ വെക്കാം അങ്ങനെ വരും അപ്പോൾ നേരത്തെ നമ്മളെടുത്ത് അതേ എക്സാമ്പിൾ എടുക്കാം നമ്മൾ ആദ്യം ബ്ലോക്ക് ഫോർട്ടി ത്രീ റിക്വസ്റ്റ് ചെയ്തു ഫോർട്ടി ത്രീ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ബ്ലോക്ക് ത്രീയിലായിരുന്നു വെച്ച് ഇവിടെ എന്താ എവിടെയും വെക്കുക ഇവിടെ ഇവിടെ സെറ്റ് ത്രീയിലേക്കാണ് ബ്ലോക്ക് ഫോർട്ടിത്രീ വെയ്ക്കാം അപ്പോൾ സെറ്റ് ത്രീയുടെ അകത്ത് രണ്ട് ബ്ലോക്ക് ഉണ്ട് അതിൽ ഫസ്റ്റ് ബ്ലോക്കായിട്ട് ഫോർട്ടി ത്രീ വെച്ചു എന്നായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ തേർട്ടി ത്രീയിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് ബ്ലോക്ക് തേർട്ടി ത്രീനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതും ബ്ലോക്ക് ത്രീയിലേക്കാണ് സോറി സെറ്റ് ത്രീയിലേക്കാണ് വരിക പക്ഷെ സെറ്റ് ത്രീയിൽ നമുക്ക് രണ്ട് ബ്ലോക്കുകളുണ്ട് അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്കിൽ തേർട്ടി ത്രീ വെച്ചു അതായത് ഫോർട്ടി ത്രീയും തേർട്ടി ത്രീയും നമ്മുടെ ക്യാഷ് മെമ്മറിയിലുണ്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നില്ല ഇനി വീണ്ടും ഫോർട്ടി ത്രീൻ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫോർട്ടി ത്രീ അവിടെ ഉണ്ട് വീണ്ടും തർട്ടി ത്രീൻ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തേർട്ടി അവിടെ ഉണ്ട് അപ്പോൾ റീപ്ലേസ്മെൻ്റ് കുറഞ്ഞു അതാണ് ഇവിടെ ഉണ്ടായത് അപ്പോൾ ഇവിടെ നമുക്കൊരു മാപ്പിംഗ് അൽഗോരിതം ആവശ്യമുണ്ട് കാരണം എന്താണ് നമ്മുടെ ഒരു സെറ്റിനകത്ത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ അസോസിയേറ്റീവ് മാപ്പിങ്ങിന് ആവശ്യം നമുക്ക് മാപ്പിംഗ് അൽഗോരിതം ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് മാപ്പിംഗ് അൽഗോരിതം സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിലും ആവശ്യമുണ്ട് സോ വിത്തിൻ സെറ്റ് മെയിൻ മെമ്മറി ബ്ലോക്ക് ക്യാൻ ബി മാപ്ഡ് ടു എനി ഓഫ് ദി അവൈലബിൾ ക്യാഷ് മെമ്മറി ബ്ലോക്ക്സ് അതായത് ഒരു സെറ്റിനകത്ത് കുറേ ക്യാഷ് മെമ്മറി ബ്ലോക്ക് ഉണ്ട് അതിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ബ്ലോക്കിനകത്തേക്ക് എന്ത് ചെയ്യാം മെയിൻ മെമ്മറിയിൽ നമുക്ക് മെയിൻ മെമ്മറി ബ്ലോക്കിനെ മൂവ് ചെയ്യാം സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ബ്ലോക്ക് ജെ ഓഫ് മെയിൻ മെമ്മറീസ് മൂവ് ടു ബ്ലോക്ക് ജെ മോഡിലോ എം വെർ എം എസ് തി നമ്പർ ഓഫ് സെറ്റ്സ് ഇൻ ക്യാഷ് മെമ്മറി ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് എ റീപ്ലേസ്മെൻറ്റ് ആൾക്കൊരുതും ബിക്കോസ് ഇൻസൈഡ് എ സെറ്റ് ഇറ്റ് ഫോളോസ് അസോസിയേറ്റീവ് മാപ്പിംഗ് അപ്പോൾ ഇത്രയാണ് ഈ മൂന്ന് മാപ്പിങ്ങിൻ്റെയും ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മെയിൻ മെമ്മറി ബ്ലോക്കും ക്യാഷ് മെമ്മറിയിൽ ഏത് ബ്ലോക്കിലിരിക്കണം എന്നുള്ളത് ഡിഫൈൻഡ് ആണ് അവിടെ മാത്രമേ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാഷ് റീപ്ലേസ്മെൻ്റുകൾ ആവശ്യം വരും വേറെ ക്യാഷ് ബ്ലോക്കുകൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിലും കൂടുതൽ ക്യാഷ് റീപ്ലേസ്മെൻറ്റുകൾ ആവശ്യം വരും എന്നുള്ളതാണ് ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് നമുക്ക് ആ ബ്ലോക്കിൽ ഡേറ്റ ഉണ്ടോയെന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഡേറ്റ അവിടെ നിന്ന് എടുക്കാം അപ്പോൾ ദെൻ നെക്സ്റ്റ് പറഞ്ഞത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് അസോസിയേറ്റീവ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എനി മെയിൻ മെമ്മറി ബ്ലോക്ക് ക്യാൻ ബി കോപ്പി ടു എനി ഓഫ് ദി ക്യാഷ് മെമ്മറി ബ്ലോക്ക്സ് അപ്പോൾ അതി ആ ഫ്ലെക്സിബിലിറ്റി ആണതിൻ്റെ അഡ്വാൻറ്റേജ് അതിൻ്റെ ഡിസ് അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാഷ് മെമ്മറിയിൽ അതായത് ഒരു മെയിൻ മെമ്മറി ബ്ലോക്ക് ക്യാഷ് മെമ്മറിയിൽ ഉണ്ടോയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ടാഗുകൾ മാച്ച് ചെയ്ത് നോക്കേണ്ടി വരും ഇല്ല എന്ന് മനസ്സിലാവുക മുഴുവൻ ടാഗുകളും മാച്ച് ചെയ്ത് നോക്കി കഴിയുമ്പോഴാണ് ദെൻ സെറ്റ് അസോസിയേറ്റീവ് ആണ് ഈ രണ്ടെണ്ണത്തിൻ്റെ ഡിസ് അഡ്വാൻറ്റേജുകൾ ഓവർകം ചെയ്യുന്ന ഒരു മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ക്യാഷ് മെമ്മറി ബ്ലോക്കിന് അതായത് ഒരു ഒരു സെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് ക്യാഷ് മെമ്മറി ബ്ലോക്കുകളായിരിക്കും അപ്പോൾ ഒരു ബ്ലോക്കിനകത്ത് സോറി ഒരു സെറ്റിനകത്ത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആണ് ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് റീപ്ലേസ്മെൻറ്റുകൾ ക്യാഷ് റീപ്ലേസ്മെൻ്റുകൾ കുറയ്ക്കാം അതേസമയം ടാഗ് സെർച്ച് ഒരുപാട് കൂടുതലില്ല എന്നുവെച്ചാൽ കുറച്ച് ബ്ലോക്കുകൾ മാത്രമാണ് ഒരു സെറ്റിനകത്ത് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സെറ്റിനകത്ത് മാത്രം ടാഗ് ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ മൂന്ന് തരം മാപ്പിങ്ങുകളാണ് ക്യാഷ് മെമ്മറിയിലുള്ളത്